ഒരു ഇല എടുത്തു വെച്ചാൽ പോലും ഇലേൻ്റെ പിന്നിൽ പുഴുണ്ടോ ചളിയുണ്ടോ എന്ന് ഒരു പരിധിവരെ നമ്മൾ നോക്കാറില്ല. ഇലേൻ്റെ മുകൾഭാഗം അതുപോലെ തന്നെ ഗവണേഷ് കുമാർ എന്ന് നമ്മളെ സമൂഹത്തിലേക്ക് എന്ത് തരണോ അത് നോക്കിയാൽ പോരെ. ഭാരങ്ങനെ റേറ്റ് ഇത്രയും വേണ്ട, 50,000 രൂപ ഒരു ലൈസൻസിന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കൂടുതലാണ്. ഞാൻ ചോദിച്ചോട്ടെ, നന്മ നിറഞ്ഞവൻ മാത്രമാണ് നാട്ടിലുണ്ടെങ്കിൽ ഒരു കുറ്റകൃത്യം ഒരു കേസും വേണ്ട. നമ്മുടെ ഗതാഗത മന്ത്രി ആരാന്നറിയോ? ഗണേഷ് കുമാർ. ഗണേഷ് കുമാർ പുള്ളി ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ പിന്നെ കുറേ മാറ്റങ്ങൾ കൊണ്ടുവന്നല്ലോ. ഇപ്പോൾ ലൈസൻസ് എടുക്കണതിൻ്റെ ഓരോ ഇപ്പം സാധാരണ എച്ച് മാത്രം 8 മാത്രം റോഡ് ടെസ്റ്റ് മാത്രം ഉണ്ടായിരുന്നു, ഇപ്പോൾ പാർക്കിംഗ് അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ കൊണ്ടുവന്നല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടോ? ഇല്ല. ലൈസൻസ് എടുക്കാൻ പോവാണ്. എത്ര വയസ്സായി? എനിക്കിപ്പോൾ 17-18 ആവുമ്പോണ്. അപ്പോൾ ലൈസൻസ് എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നീ ലൈസൻസ് എടുക്കാൻ വേണ്ടി ഈ മാറ്റങ്ങളെല്ലാം കൊണ്ടുവന്നു കഴിഞ്ഞാൽ പാടായിട്ട് തോന്നുന്നുണ്ടോ? ഭാരങ്ങനെ റേറ്റ് ഇത്രയും വേണ്ട, 50,000 രൂപ ഒരു ലൈസൻസിന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കൂടുതലാണ്. അത്ര വേണ്ടായിരുന്നു. അല്ല, ഇപ്പോഴത്തേന്ന് പറഞ്ഞിപ്പോൾ ഒരു നമ്മൾ പലതരം ആവശ്യങ്ങൾ ലൈസൻസിന് വേണ്ടി എടുക്കണമല്ല. അപ്പോൾ നമുക്ക് പല പല ഇതിപ്പോൾ അത്യാവശ്യത്തിന് 50,000 രൂപ ഒരു പാവപ്പെട്ട കുടുംബങ്ങൾക്ക് എടുക്കാണ്ട് ഇപ്പോൾ 2 പേർക്ക് ലൈസൻസ് എടുക്കും. ലൈസൻസിന് മാത്രമേ 1,00,000 രൂപ വേണ്ടി വരുമല്ലോ. അത് പോകുന്നതാണ്. പിന്നെ ഈ ഇപ്പൊ മിക്കവരും ലൈസൻസ് ചുമ്മാ ഓടിപ്പെടുത്ത് വരുന്നുണ്ട്. അതിന് നല്ല ഇതുണ്ട്, കാരണം ഇത്ര ടെസ്റ്റ് ചെയ്യുമ്പോ നമുക്ക് ഒരു ടെസ്റ്റ് മാത്രം ചെയ്ത് ജയിക്കണേക്കാട്ടും നല്ലതല്ലേ? എന്താ നിയമം പഠിച്ച് എന്താ എങ്ങനെ ഇതാക്കണേ എന്ന് ഓർത്ത് ഇതാകുമ്പോ അത് നല്ലൊരു കാര്യം. നിയമം അത് നല്ല നിയമമാണ്, പക്ഷെ റേറ്റ് മാത്രം കുറച്ചത് നിയമൊക്കെ വക്ക നിയമമാണ്, നല്ല നിയമം, നല്ല നിയമമാണ്. പിന്നെ പുള്ളി കൊണ്ടുവന്ന ഓരോ മാറ്റം KSRTC കാര്യത്തിലും അങ്ങനെ അതൊക്കെ നല്ല കാര്യമായിട്ട് തോന്നുന്നുണ്ടോ? മന്ത്രി വന്നമെന്ന് തോന്നിയിട്ടുണ്ടോ? വന്നെന്ന് കുഴപ്പമില്ല, എനിക്ക് ആകെ ഒരു ഒപ്പീനിയൻ പറയാൻ റേറ്റ് മാത്രം, ബാക്കിയെല്ലാം ഡീസന്റ് ആണ്. കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള പ്രായോഗികമായ ഒരു അറിവുള്ള വ്യക്തിയാണ് മൂപ്പര്. അതായത് മൂപ്പരൊരു നേരത്തെ വർഷങ്ങൾ പഴക്കമുള്ള ഗതാഗത മന്ത്രിയുടെ മകനാണ്. നേരത്തെ മുൻപരിചയം അതാണ് ഞാൻ ഒരു കാലിബറയിൽ കാണുന്നത്. അപ്പം നമ്മൾ ഇപ്പം ഞാനൊരു വ്യക്തി എന്ന നിലക്ക് ഞാൻ ഈ നാളികേര വ്യവസായം വർഷങ്ങളായി ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എൻ്റെ കുടുംബത്തിൽ നിന്ന് കിട്ടിയതും പുറമേ അതിൽ നിന്ന് കിട്ടുന്ന അനുഭവ സമ്പത്താണ് നമ്മൾ അടുത്ത ഫ്യൂച്ചറിൽ എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ക്രൈറ്റീരിയ ഉണ്ടാക്കുക. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഇവാലുവേഷൻ വെച്ച് നോക്കുമ്പോൾ ഗണേഷ് കുമാർ എന്ന് പറഞ്ഞ വ്യക്തി കേരള എന്താ പറയുക ഫിലിം ഫീൽഡിലായാലും സമൂഹത്തിലായാലും ഇന്ന് വളരെ തിളങ്ങി നിൽക്കുന്നൊരു വ്യക്തിയായിട്ട് നമ്മളെ അനുഭവത്തിലൊക്കെ കണ്ടിട്ടുള്ളൂ. ബിക്കോസ് നമ്മൾ ചോറിനോ ഉപയോഗിക്കുന്ന ഒരു പ്ലേറ്റിനെ ഭക്ഷണം കഴിക്കുന്ന ഭാഗം മാത്രമേ നമ്മൾ ഉപയോഗിക്കുള്ളൂ. അതിന് പിന്നിൽ പരമാവധി ആരും ചളി എടുക്കാൻ വെക്കില്ല, പക്ഷേ അതിൻ്റെ അടിയിൽ എന്തുണ്ടെങ്കിലും നമ്മളതിനെക്കുറിച്ച് ശ്രദ്ധിക്കുക, കെയർ ചെയ്യാറില്ല. ഒരു ഇല എടുത്തു വെച്ചാൽ പോലും ഇലേൻ്റെ പിന്നിൽ പുഴുണ്ടോ ചളിയുണ്ടോയെന്ന് ഒരു പരിധിവരെ നമ്മൾ നോക്കാറില്ല. ഇലേൻ്റെ മുകൾഭാഗം അതുപോലെ തന്നെ ഗവണേഷ് കുമാർ എന്ന് നമ്മളെ സമൂഹത്തിലേക്ക് എന്ത് തരണോ അത് നോക്കിയാൽ പോരെ. വ്യക്തിപരമായിട്ട് അയാൾ എന്താണോ ആരാണോ എന്നുള്ളത് നമ്മൾ ഒരിക്കലും ഏതൊരു വ്യക്തിയുടെ കാര്യത്തിലും നമ്മളത് സംസാരിക്കേണ്ട വിഷയമല്ല. അത് അയാളെ കുടുംബമോ അയാളെ വളരെ നെഗറ്റീവായിട്ടുള്ള റോളിൽ നിൽക്കുന്ന ആളുകൾ മാത്രമേ ചിന്തിക്കുകയുള്ളൂ. ഇപ്പോൾ ഗണേഷ് കുമാറിനെ വെച്ചോക്കാണെങ്കിൽ അദ്ദേഹം തന്നെ കുറച്ച് നല്ല വല്ല വണ്ടിപ്രാന്തൻ എന്ന് പറയുന്ന രീതിയിലുള്ള ആളാണ്. പുള്ളിക്ക് ഹെവി ലൈസൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ലൈസൻസിൻ്റെ ഒരു കാര്യം പുള്ളി പറയുന്നുണ്ടായിരുന്നു, കാരണം ലൈസൻസ് എടുക്കുന്നത് കുറച്ചും കൂടെ കഠിനമാക്കും എന്നുള്ളത്. അതായത് ഇപ്പോൾ എച്ച് എടുക്കുന്നതെല്ലാം മാറ്റി കുറച്ചുകൂടെ പാർക്കിംഗ് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഇൻ ലൈസൻസ് എടുക്കാൻ പോകുന്ന ആൾക്കാർക്ക് പൈസ കുറച്ച് എടുക്കുമ്പോൾ പൈസ കുറച്ച് കൂടുതലാവില്ലേ? അപ്പോൾ അത് കുറച്ച് അഫോർഡബിൾ ആണെന്ന് തോന്നുന്നുണ്ടോ? അതിൽ മെയിനായിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞു തരാം, പൈസ അല്ലാതെ വിഷയം. ഇപ്പം നിങ്ങൾ സമൂഹത്തിലേക്ക് എങ്ങനെയാണ് ഇറങ്ങി വരുന്നത്? ഒരു വിദ്യാഭ്യാസം കഴിഞ്ഞൊരു വ്യക്തി, പ്രായപൂർത്തി 18 വയസ്സ്, അത് കഴിഞ്ഞ് നമ്മൾ സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ ചുറ്റുപാടുള്ള ആളുകൾ ആ സാഹചര്യം അനുസരിച്ച് നമ്മൾ ജീവിക്കാൻ ഉതകുന്ന രീതിയിലായില്ലെങ്കിലാണ് ഈ ഇൻസിഡൻറ്റും ആക്സിഡൻറ്റും സംഭവിക്കുക. ഇൻസിഡൻറ്റ് ഇസ് ക്രിയേറ്റഡ്, ആക്സിഡൻറ്റ് ആപേക്ഷികമാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പം അതിനെ കെയർ ചെയ്യാവുന്ന ഇപ്പം ഇന്നലെ നടന്ന സംഭവങ്ങളിൽ നിന്ന് വിലയിരുത്തലിലാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. ഒരു ഡ്രൈവർ എന്ന നിലക്ക് ആ വ്യക്തിയുടെ അധിഷ്ഠിതമായ കാര്യമാണ് ഒരു വാഹനം റോഡിൽ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത്. വര വരച്ചിരിക്കുന്നത് എന്തിനാണെന്നോ നിങ്ങൾ ഏത് റോഡിൽ എത്ര സ്പീഡിൽ പോകണമെന്നുള്ളതോ ഒക്കെ നിഷ്കർഷിക്കുന്ന നിയമങ്ങൾ നാട്ടിലുണ്ട്. അതിനെ ഭേദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു പ്രോപ്പർട്ടി ആയിട്ട് വരുന്ന ലൈസൻസിങ് അല്ലേ, ഒരു സർട്ടിഫിക്കേഷൻ ഒരു പ്രോസസ്സുമ്പോൾ നിങ്ങൾ SLC പാസ്സായാലാണ് നിങ്ങൾക്ക് ഫർദർ കരിയർ സ്റ്റഡീസിലേക്ക് പോകണമായിട്ടുള്ള ഒരു ഘടകമാണ് ലൈസൻസിങ്ങിൻ്റെ ടെസ്റ്റും മറ്റു കാര്യങ്ങളും. അതിനോട് അനുബന്ധമായിട്ട് തന്നെ ഈ പറഞ്ഞ കാര്യത്തിൽ വരുന്ന വേറെ പോയിന്റ് ഫുള്ളായിട്ടുള്ള മെയിൻ കാര്യം ഗണേഷ് കുമാർ എന്ന് പറഞ്ഞ വ്യക്തിയിൽ അധിഷ്ഠിതമായതല്ല തോന്നും, അതിലുപരി വരുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞ സമൂഹത്തിൽ ബന്ധപ്പെട്ട കാര്യമാണ്. അയാളും ജീവിക്കുന്ന സമൂഹത്തിൽ സുരക്ഷിതത്വം കാത്തുകൊള്ളണം എന്നുള്ള കാഴ്ചപ്പാടോടുകൂടിയിട്ടാണ് ഈ ഒരു നിയമം
ആപേക്ഷിക അല്ല, പക്ഷെ നമുക്ക് എല്ലാവരും നിഷ്കർഷിക്കുന്ന രീതിയിൽ ചെയ്താൽ